തിരുവനന്തപുരം കരമന കൊലപാതകത്തിൽ നാല് പ്രതികളെയും തിരിച്ചറിഞ്ഞു. വിനീത്, അനീഷ്, അപ്പു, കിരൺ, കൃഷ്ണ എന്നിവരാണ് പ്രതികൾ. കരമന സ്വദേശി അഖിലിനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ആരുമായും ഒരു പ്രശ്നത്തിനും പോകാത്ത ആളായിരുന്നു അഖിലെന്ന് ബന്ധുക്കൾ പറയുന്നു. വീടിനുള്ളിൽ ആളുകളുള്ള സമയത്താണ് ആക്രമണം നടന്നത്. എന്നാൽ ആരും സംഭവം നേരിൽ കണ്ടിട്ടില്ല. മുൻപ് പ്രതികളുമായി പ്രശ്നമുണ്ടായിരുന്നെന്നും പിതാവ് കുമാറും ബന്ധുക്കളും മീഡിയ വണ്ണോട് പറഞ്ഞു. എനിക്കറിയില്ല, കൈമനത്ത് ഞാൻ ഇവിടെ ജനിച്ചോളന്ന് തന്നെ, പക്ഷെ നമ്മളിപ്പോ വിഴിഞ്ഞെത്താണ്, അതുകൊണ്ട് അറിയില്ല കൈമനത്തുള്ളതെന്നാണ് പറയുന്നത്. കൊച്ചു ചെറുക്കനാണ്, ഇത്ര ഉണക്കയാണ്, ആരെടുത്തും ഒന്നിന് പോകയില്ല, ആരെ കയ്യിലും നിക്കയില്ല. അവൻ ഒരാള് വലിച്ചാൽ അത് അങ്ങോട്ട് പെട്ടെന്ന് പോകും, അത്രയ്ക്കുള്ള ഇതേ ഉള്ളവന്. ഇപ്പോഴും എല്ലാരും വെളിയിൽ നിൽക്കണവര്, ഇന്നലെ ആയപ്പോ എല്ലാരും അകത്ത്, അവന്റെ കൂടെ നിന്നവര് എന്നെ അകത്ത് കയറി അഞ്ചു മിനിറ്റ് ആയ സമയത്താണ് അവന്മാർ വന്നത്. ഇത്രയും ചെയ്തിട്ട് പോയത്, പക്ഷെ ആളിനെ പോലും അവര് കണ്ടില്ല. ഇവിടെ ഉള്ളവര് കാറിൽ വന്നിരുന്നു, ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അവര് മോന്റെ കൂടെ നിന്നിട്ട് അവര് വന്ന് അകത്ത് കയറി നേരം അഞ്ചു മിനിറ്റ് ആയതേ ഉള്ളെന്ന്, അപ്പോഴാണ് യവന്മാർ വന്ന് ഇത് ചെയ്തത്. എന്നിട്ട് ഇതിനിടയ്ക്ക് ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്ന്, അങ്ങനെയാണ് ഇവരെല്ലാം ഞാൻ അകത്ത് കയറിയത്. പക്ഷെ എപ്പോഴും ഇവിടെ സന്ധ്യയ്ക്ക് അഞ്ചു മണിക്കൊക്കെ ഇവിടെ എല്ലാരും നിൽക്കുന്ന ഇടയിൽ, പക്ഷെ ഇന്നലെ ആയപ്പോ ഒറ്റ വെളിയിലില്ലായിരുന്നു. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. മുൻവൈരാഗ്യമാണോ കാരണം? പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് വ്യക്തമാകുന്നത്? ധന്യ, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം. ധന്യ പറഞ്ഞത് തന്നെയാണ് കൃത്യമായിട്ടുള്ള വാക്ക്. അതിക്രൂരമായിട്ടുള്ള, മനസാക്ഷി മരവിപ്പിക്കും വിധത്തിലുള്ള കൊലപാതകമാണ് ഇന്നലെ വൈകുന്നേരം കരമന മരുതൂർ കടവ് സ്ഥലത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്നതിന് മീറ്ററുകൾക്ക് മാത്രം ഇപ്പുറത്താണ്. ഈ ഗേറ്റിനപ്പുറമാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ അവിടെ പോലീസ് ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട്. ഉള്ളതിന്റെ അകത്ത് വെച്ചാണ് അഖിലിനെ അതിക്രൂരമായി കമ്പിവടിയും കല്ലും ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത്. അതായത് ഇത് വീടിനടുത്താണ്, അഖിലിന്റെ വീടിന് തൊട്ടടുത്ത പ്രദേശമാണ്, ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം പകൽ സമയത്തൊക്കെ തന്നെ ഈ ഗേറ്റ് തുറന്നു കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ കടക്കാം, പുറത്തിറങ്ങാം. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചരയോട് കൂടിയിട്ടാണ് ഈ വീടിന്റെ പ്രദേശത്ത്, ഈ വീടിന് തൊട്ടടുത്തേക്ക് ഇന്നോവ കാറിലെത്തിയ ഒരു നാലംഗ സംഘം തൊട്ട് മുമ്പോട്ടെടുത്തുകൊണ്ട് കാർ അവിടെ പാർക്ക് ചെയ്യുകയും പിന്നീട് അഖിൽ പുറത്തു നിന്ന അഖിലിനെ ഓടിച്ചിട്ട് പിടികൂടുകയും മർദ്ദിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അഖിലിന്റെ വീടാണിത്. വളരെ നിർധന കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്, കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അഖിൽ. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, പക്ഷെ അഖിലിന് മാത്രമാണ് വീട്ടിൽ വരുമാനമുള്ളത്. മീൻ കച്ചവടമാണ് നടത്തിയിരുന്നത്. നേരത്തെ നമ്മൾ ഈ കുടുംബാംഗങ്ങൾ പറയുന്നത് കേട്ടിരുന്നു, മറ്റൊരു പ്രശ്നങ്ങൾക്കും പോകാത്ത ആളാണ് അഖിൽ എന്നുള്ളത്. നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവരും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ സംഭവം നടന്ന ദിവസം ഈ പ്രശ്നമുണ്ടാകുന്ന, അതായത് ഇന്നലെ കൊലപാതകം നടക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് മുൻപ് ഒരാഴ്ച മുൻപാണ് ഈ കരമനയിൽ ഒരു ബാറിൽ വെച്ച് ഒരു സംഭവം ഉണ്ടാകുന്നത്. സുഹൃത്തിനൊപ്പം അഖിൽ ബാറിൽ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു സംഘവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു മറ്റു ചില കാര്യങ്ങളിൽ. അപ്പോൾ അതാണ് ഈ ഒരാഴ്ചക്ക് ശേഷം കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഈ നാലു പേരെന്ന് പറയുന്നത്, ഇതിൽ മൂന്ന് പേരാണ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് ആ മൂന്ന് പേരുടെ മുഖം വ്യക്തമാണ്. ഒപ്പം തന്നെ അവർ ആരൊക്കെയാണെന്നുള്ളതും അല്പം മുമ്പ് തന്നെ വായിച്ചിരുന്നു. വിനീഷ്, അനീഷ്, അപ്പു എന്നീ മൂന്ന് പേരാണ് ആ കൊലപാതകത്തിന് പിന്നിലുള്ള ആളുകൾ. ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ഈ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളായെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നവരാണ്. പക്ഷെ ഇവരെ കൂടാതെ കിരൺ കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ, ഈ വാഹനം, ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന കിരൺ കൃഷ്ണ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ കിരൺ കൃഷ്ണ എന്ന് പറയുന്നത് 2019 കരമന അനന്തു വധക്കേസിലെ ഒരു മുഖ്യ പ്രതിയാണ്. കരമന അനന്തു വധക്കേസ് അന്നത്തെ കാലത്ത് വലിയ പ്രമാദമായിട്ടുള്ള കേസായിരുന്നു. അതായത് അതിക്രൂരമായിട്ടാണ് അനന്തുവിനെ അക്കാലത്ത് കൊലപ്പെടുത്തിയിരുന്നത്. ഒപ്പം തന്നെ കൊലപ്പെടുത്തുന്ന സമയത്ത് പ്രതികൾ ഈ KGF സിനിമയിലെ ഡയലോഗൊക്കെ പറയുന്ന കാര്യങ്ങൾ അന്നത്തെ കാലത്ത് വലിയ ചർച്ചയായിരുന്നു. ലഹരി മാഫിയ സംഘമായിരുന്നു ഇവർ എന്നുള്ളതായിരുന്നു പോലീസ് അന്ന് നടത്തിയിട്ടുള്ള നിരീക്ഷണം. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുള്ള കിരൺ കൃഷ്ണ തന്നെ മറ്റൊരു കൊലപാതകത്തിൽ കൂടി പങ്കാളിയായിരിക്കുന്നു എന്നുള്ള വിവരമാണ്.
ആണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ ഏറെക്കുറെ കണ്ടതാണ്. അതായത് അതിദാരുണമായിട്ടാണ് ആദ്യം ഈ അഖിലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അഖിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ വട്ടം ചേർന്നുകൊണ്ട് പിടിക്കുകയും കയ്യിലുള്ള കമ്പിവിടി വെച്ച് പലതവണ അടിക്കുകയും ചെയ്തു. ഇതിൽ പലതവണ ആ അടി കൊണ്ടിട്ടുള്ളത് തലയ്ക്കാണ്. തലയ്ക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ അഖിൽ വീഴുന്നത്. വീഴുന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്തുകൊണ്ട്, വലിയ ഭാരമുള്ള കല്ലെടുത്തുകൊണ്ട് പലതവണ നെഞ്ചിലേക്ക് ആഞ്ഞെറിയുകയായിരുന്നു.